വെള്ളൂരിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി വെള്ളൂർ നാട് ഒന്നാകെ അണിനിരന്ന സമരം ഒടുവിൽ വിജയത്തിലേക്കെത്തുകയാണ്. 85 ദിവസം നീണ്ടുനിന്ന സമരത്തിലൂടെ തങ്ങളുടെ ആവശ്യം ബന്ധപ്പെട്ടവർ അംഗീകരിച്ച സന്തോഷത്തിലാണ് നാട്. സമരകേന്ദ്രത്തിൽ സ്ഥിരമായി എത്തുന്നവർ ഈ സന്തോഷം പങ്കിടുകയാണ്. ഇന്നത്തെ കാലത്ത് ഇത് വേണ്ടുന്നതല്ല, എപ്പം വേണ്ടുന്നതാണ് നമുക്ക്. ഇവ ശരിയിച്ചപ്പോൾ വരുന്ന മക്കളാണ് നമുക്ക് സ്കൂൾ കൊണ്ട്. അതുമാത്രമല്ല, മുച്ചിലോട്ട് നമുക്ക് കാലത്താൽ ഒഴിച്ചു പോകുന്ന സ്ഥലമായി. മണ്ണാരിപ്പ പൊളിച്ചു ഇപ്പ മണ്ണാരം പൊളിച്ചോട്ടെ, സാരില്ല. എന്നാലും നമ്മൾ ഈ വഴി നമുക്ക് വേണമെന്നില്ല. കൃത്യമായിട്ട് വേണമെങ്കിൽ ഇതില്ലെങ്കിൽ വയസ്സായാൽ നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത് തന്നെ. ഈ മണ്ണത്തിൽ കയറി കിടക്കാൻ കഴിയാൻ പറ്റും. അങ്ങനെ ഇല്ലല്ലോ പ്രശ്നങ്ങൾ. ഞാൻ അന്നേക്കോട് കലമ്പലുണ്ട്, കുഞ്ഞുഷ്ണനെ ഞാൻ കുറേ കലമ്പിഞ്ഞില്ല. ഇപ്പം എന്നാലല്ല ഇങ്ങനെ കലമ്പില്ല. വേറെ സുഖം പറയുക, ആലോചനത്തിൻ്റെ ഇടയ്ക്ക് എന്ത് വേണ്ടതിപ്പാ ഇങ്ങനത്തെ ഒരു വാർദ്ധ്യത്തിൽ ഞാൻ എന്നാ വേണ്ടത്. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടാനില്ല, വഴി കിട്ടിയേ തീരുമാനം. പോണ്ട മേഘ കൺസ്ട്രക്ഷൻ്റെ ഉദ്യോഗസ്ഥന്മാരും സ്ഥലം സന്ദർശിക്കുകയും അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നതിന് ഒരു രൂപരേഖ തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതനുസരിച്ച് ഈ സമരം വിജയത്തിലേക്ക് അടുക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ 85 ദിവസമായി വെള്ളൂരിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ ഈ സമരത്തിൽ പങ്കെടുക്കുകയും ആയിരക്കണക്കിന് ജനങ്ങൾ ഈ സമരത്തിൽ അണിനിരക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്നത്തേക്ക് 85 ദിവസമായി ഈ ഒരു സമരം തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു 85 ദിവസം ഈ ഒരു വെള്ളൂർ എന്ന് പറയുന്ന നാട് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം ഒരു നാടിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടായിരിക്കുമല്ലോ. രണ്ട് ഭാഗമായിട്ട് ഒരു നാട് മാറിപ്പോവാണ്. അപ്പോൾ അതൊരിക്കലും നാട്ടുകാർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഈ ഒരു നാട് അത് ആബാലവൃദ്ധ ജനങ്ങളാണ്, ചെറിയ കുട്ടികൾ മുതൽ ഒരു വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ ഇവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു സമരപന്തലിൽ. അപ്പോൾ അത് ഈ ഓണം ഇവിടെ ആഘോഷിച്ചവരുണ്ട്, സമരച്ചോറുണ്ട്, ഓണം ഇവിടെ ആഘോഷിച്ചവരുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് പൊരുതുമ്പോൾ നമുക്ക് അത്രത്തോളം ആവശ്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടായിരുന്നു.